ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ചതുരം വരച്ചിട്ട് അതിൻ്റെ തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യുക എന്നാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഉദാഹരണത്തിൽ സാറ് പറയുന്നതാണ് 20 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ചതുരം വരച്ച് അതിൻ്റെ തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ, അതായത് ചതുരത്തിൻ്റെ പരപ്പളവും 20 ആയിരിക്കണം, സമചതുരത്തിൻ്റെ പരപ്പളവും 20 ആയിരിക്കണം എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ചതുരം നമ്മൾ വരയ്ക്കുന്നത് 20 എന്ന് പറഞ്ഞാൽ പരപ്പളവല്ലേ, ചതുരത്തിൻ്റെ നീളമിൻ്റെ വീതിയാണല്ലോ പരപ്പളവ്. അപ്പോൾ ഞാനെടുക്കുന്നത് 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും. അപ്പോൾ പരപ്പളവ് എന്തായിരിക്കും? 5 × 4 ആയി 4 20 കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചതുരമാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അതിനുശേഷം അതിൻ്റെ തുല്യ പരപ്പളവുള്ള സമചതുരം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ചതുരം വരയ്ക്കലാണ്. അതിനുവേണ്ടി ചതുരത്തിൻ്റെ നീളം നമ്മൾ ആദ്യം സ്കെയിലെടുത്ത് വരയ്ക്കുന്നു. AB 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അതിനുശേഷം AB നീളം വരച്ചതിന് ശേഷം എയിലും ബിയിലും 2 ലംബങ്ങൾ വരയ്ക്കുക. കാരണം ചതുരത്തിൻ്റെ കോണുകളെല്ലാം 90 ഡിഗ്രിയാണ്. എയിലും ഒരു ലംബ വര വരയ്ക്കുന്നു, ബിയിലും ഒരു ലംബ വര വരയ്ക്കുന്നു. ശ്രദ്ധിക്കേണ്ടത് ആ ലംബ വരയിൽ നീളം, ആ ലംബ വരകളുടെ നീളം 4 സെൻറ്റിമീറ്റർ വീതമായിരിക്കണം. അപ്പോൾ വീതി 4 നീളം 5 ആവുന്ന രീതിയിൽ ഐ 4 20 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ് വരുന്ന ഒരു ചതുരം ആയി ചതുരം നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ അതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ വേണ്ടി AB എന്ന് പറയുന്ന നീളത്തിൽ നിന്ന് നമ്മൾ ഒരു 4 സെൻറ്റിമീറ്റർ കൂട്ടി അങ്ങോട്ട് വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ കൂട്ടി വരയ്ക്കുക, അതായത് വീതി കൂട്ടി അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ BE 4 സെൻറ്റിമീറ്റർ വരുന്ന വിധത്തിൽ BE വരയ്ക്കുക. BE 4. അതിനുശേഷം A മുതൽ E വരെയുള്ള വരയുടെ AE ലംബ സമഭാജി വരയ്ക്കുക. പകുതിയിൽ കൂടുതൽ ആരമെടുത്തു, എയിൽ വച്ചിട്ട് 2 ചാപങ്ങൾ വരയ്ക്കുന്നു. വീണ്ടും ഇയിൽ വച്ചിട്ട് ആ ചാപങ്ങളെ മുറിക്കുന്നു. അതിനുശേഷം AE എന്ന് പറയുന്ന വരയുടെ ലംബ സമഭാജി വരയ്ക്കുന്നു. ലംബ സമഭാജി വരയ്ക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയാം, ആ വരയുടെ കേന്ദ്രം കിട്ടാനാണ്. ആ വരയുടെ കേന്ദ്രം കിട്ടിക്കഴിഞ്ഞാൽ ആ കേന്ദ്രത്തിൽ കോമ്പസ് വച്ച് നമുക്കൊരു അർദ്ധവൃത്തം വരയ്ക്കാം. ആ വരയുടെ കേന്ദ്രം ഇപ്പോൾ നമുക്ക് കിട്ടി. വരയുടെ കേന്ദ്രം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കോമ്പസ് വെച്ച് ഈ വരയെടുത്ത് ആരമായി എടുത്ത് പച്ച നിറത്തിൽ ഒരു അർദ്ധവൃത്തം പൂർത്തിയാക്കുന്നു. ഇനി അർദ്ധവൃത്തത്തിൽ നിന്ന് നമ്മുടെ ബിയിലേക്ക് നേരെ ഒരു ലംബം വരയ്ക്കുന്നു. അതായത് എ മുതൽ ബി വരെ 5, ബി മുതൽ ഈ വരെ 4 വരുന്ന രീതിയിൽ അർദ്ധവൃത്തത്തിൽ നിന്ന് നേരെ ഒരു ലംബം വരയ്ക്കുന്നു. ആ ലംബത്തിൻ്റെ നീളമാണ് BN ആണ് ആ ലംബ വര. അതേ അളവെടുത്ത് BN കുത്തിയിട്ട് ഒരു ചാവം വരയ്ക്കുന്നു, അതേ അളവെടുത്ത് BE കുത്തിയിട്ട് മറ്റൊരു ചാവം വരയ്ക്കുന്നു. ഇതെല്ലാം BN തുല്യമാണ്. ആ വര നീട്ടി വരച്ച് ആ ചാപത്തിൽ കൊണ്ട് നമ്മൾ മുട്ടിക്കുന്നു. അതിനൊരു പേര് കൊടുത്തു സാറ്, K എന്നാണ് കൊടുത്തത്. K. ഇനി അളവ് മാറ്റാതെ K കോമ്പസ് വെച്ച് നേരത്തെ വരച്ച ചാപത്തിനെ മുറിക്കുന്നു. അപ്പോൾ പുതിയൊരു ബിന്ദു കൂടി കിട്ടി. അതിനുശേഷം എന്നിൽ നിന്ന് ആ പുതിയ ബിന്ദുവായ, അതിന് പേര് കൊടുത്തിട്ടുള്ളത്, ആ പുതിയ ബിന്ദുവിലേക്ക് യോജിപ്പിക്കുക. അങ്ങനെ നമുക്കൊരു സമചതുരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ വശം നമ്മൾ ആദ്യമേ എടുത്തതനുസരിച്ച് സമചതുരത്തിൻ്റെ വശം ആ അർദ്ധവൃത്തത്തിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന വരയാണ്. അർദ്ധവൃത്തത്തിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന ലംബമാണ് സമചതുരത്തിൻ്റെ വശം, അതായത് BN. എന്താണ് ഈ BN നീളം? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് A മുതൽ B വരെ 5 സെൻറ്റിമീറ്ററാണ്, B മുതൽ E വരെ 4 സെൻറ്റിമീറ്ററാണ്. ശ്രദ്ധിക്കൂ, AB 5, BE 4 ആണെങ്കിൽ നമ്മളിപ്പോൾ വരച്ച അർദ്ധവൃത്തത്തിൽ നിന്ന് വരച്ച ലംബത്തിൻ്റെ നീളം നേരത്തെ നമ്മൾ തന്ന നോട്ട് പ്രകാരം √5 × 4, അതായത് സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് √20. സമചതുരത്തിൻ്റെ ഒരു വശം √20 ആണെങ്കിൽ
സമചതുരത്തിൻ്റെ പരപ്പളം എന്താണ്? എപ്പോഴും വശത്തിൻ്റെ വർഗം, റൂട്ട് 20 വർഗം. അതായത് സമചതുരത്തിൻ്റെ പരപ്പളവും എത്ര തന്നെയാണ്? 20 ചതുരശ്ര സെൻറ്റിമീറ്ററാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.